നമുക്കിവിടെന്താ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്? ഫ്രം ദ ഫോളോയിങ് ഡാറ്റ കാൽക്കുലേറ്റ്. ഫസ്റ്റ് എന്താണ് ബി പി ഇൻ എമൗണ്ട് ഓഫ് സെയിൽസ് ഇൻ റുപ്പീസ്. നെക്സ്റ്റ് നമ്പർ ഓഫ് യൂണിറ്റ്സ് ദാറ്റ് മസ്റ്റ് ബി സോൾഡ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് 60,000. അപ്പം എത്ര യൂണിറ്റ് നമ്മൾ വിറ്റാലാണ് നമുക്ക് എത്ര 60,000 പ്രോഫിറ്റ് കിട്ടുക? അപ്പോൾ അത്രയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. രണ്ടെണ്ണമാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ബി പി നമുക്ക് സെയിൽസിൽ കണ്ടാൽ മതി, രണ്ടെണ്ണമല്ലേ യൂണിറ്റും സെയിൽസും ഉണ്ട്. ഇവിടെ സെയിൽസിലാണ് കേട്ടോ കാണാൻ പറഞ്ഞത്, അതാണ് റുപ്പീസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത്രയും ഇൻഫർമേഷൻസ് ആണ് ഇവിടെ തന്നത്. എത്രയാണ് സെല്ലിംഗ് പ്രൈസ്, അതായത് സെയിൽസ് പ്രൈസ് എന്ന് വെച്ചാലും സെല്ലിംഗ് പ്രൈസ് എന്ന് വെച്ചാൽ ഒന്നാണ്, RS 20 പെർ യൂണിറ്റ്, ഒരു യൂണിറ്റിന് 20 ആണ്. നെക്സ്റ്റ് വേരിയബിൾ മാനുഫാക്ചറിങ് എക്സ്പെൻസസ് എത്രയാണ്, 11 പെർ യൂണിറ്റ്. വേരിയബിൾ സെല്ലിംഗ് എക്സ്പെൻസസ് എത്രയാണ്, 3 പെർ യൂണിറ്റ്. പിന്നെ ഫിക്സഡ് ഫാക്ടറി ഓവർഹെഡ് എത്രയാണ്, 5,40,000. ഫിക്സഡ് സെല്ലിംഗ് കോസ്റ്റ് എത്രയാണ്, 2,52,000. അപ്പോൾ രണ്ട് നമുക്ക് വേരിയബിൾ കോസ്റ്റ് രണ്ടെണ്ണം ഉണ്ട്, ഫാക്ടറി ഫിക്സഡ് കോസ്റ്റും രണ്ടെണ്ണം ഉണ്ട്. അത് ആദ്യം നമ്മൾ രണ്ടും ആഡ് ചെയ്ത് ഒന്നാക്കിയിട്ട് എത്രയാണ് ടോട്ടൽ എന്നുള്ള കാണണം. പിന്നെ നമുക്ക് ഈ തന്ന ഇൻഫർമേഷൻസ് ഒക്കെ വെച്ചിട്ട് എങ്ങനെയാണ് ബി പി ഇൻ സെയിൽസ് കാണാൻ നോക്കുക, അതേപോലെ തന്നെ എത്ര യൂണിറ്റ് ആണ് നമുക്ക് വേണ്ടത് നമുക്ക് 60,000 പ്രോഫിറ്റ് കിട്ടാമെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് തന്ന നമുക്ക് രണ്ട് ഈ കോസ്റ്റിൽ രണ്ട് വേരിയബിൾ കോസ്റ്റ് ഉണ്ടല്ലേ, അപ്പോൾ നമുക്ക് വേരിയബിൾ കോസ്റ്റ് കാണണം ഫസ്റ്റ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, തന്ന രണ്ട് കോസ്റ്റ് നമ്മൾ പ്ലസ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം വേരിയബിൾ കോസ്റ്റ് ഈക്വൽ ടു എഴുതാം. വേരിയബിൾ കോസ്റ്റ് ഈക്വൽ ടു എന്തൊക്കെയാ രണ്ട് കോസ്റ്റിൻ്റെ, ഒന്ന് എന്താണ് മാനുഫാക്ചറിങ്ങിൻ്റെ എക്സ്പെൻസും ഉണ്ട്, അതേപോലെ സെല്ലിംഗും ഉണ്ട്. അപ്പോൾ നമുക്ക് രണ്ട് പ്ലസ് ചെയ്യാം. 11 + 3 നമുക്ക് എത്ര കിട്ടുക, നമുക്ക് 14 കിട്ടും പെർ യൂണിറ്റ് അല്ലേ. ഇനി അതേപോലെ നമുക്ക് ഫിക്സഡ് കോസ്റ്റ് എന്താണ്, ഫിക്സഡ് രണ്ടെണ്ണം ഉണ്ട് അല്ലേ, ഫാക്ടറി ഓവർഹെഡും അതേപോലെ തന്നെ സെല്ലിങ്ങും ഇല്ലേ. അപ്പോൾ അതും നമുക്ക് അതേപോലെ തന്നെ എന്താ രണ്ട് പ്ലസ് ചെയ്യാം. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് ഈക്വൽ ടു രണ്ട് പ്ലസ് ചെയ്യുക, 5,40,000 പ്ലസ് എത്രയാണ്, 2,52,000. അപ്പോൾ നമുക്ക് എത്ര കിട്ടുക, 7,92,000 കിട്ടും. ഇനി നമുക്ക് എന്താക്കാം, നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് എന്താ കണ്ടുപിടിക്കാം, ഫസ്റ്റ് ബി പി എക്സ്പ്രസ് ഇൻ എമൗണ്ട് ഓഫ് സെയിൽസ് ആണ്. അപ്പോൾ ഇൻ റുപ്പീസ് സെയിൽസിനെ മാത്രം കണ്ടാൽ മതി, പെർ യൂണിറ്റ് കാണണ്ട അല്ലേ. അപ്പം ബി പി ഇൻ സെയിൽസ് ആണ് നമുക്ക് കാണാനുള്ളത്. ഈക്വൽ ടു നമ്മൾ ഇക്വേഷൻ ചെയ്താൽ എന്താണ് ഫിക്സഡ് എക്സ്പെൻസ്. നമുക്ക് കുറേ ഇക്വേഷൻസ് ഉണ്ട്, അപ്പോൾ ഇവിടെ തന്ന ഇൻഫർമേഷൻസ് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഇക്വേഷൻ ഏതാണ്, ആ ഇക്വേഷനാണ് നമ്മൾ ഫസ്റ്റ് എഴുതുക. അപ്പം ബി പി സെയിൽസ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ഇക്വേഷൻസ് ഇല്ലേ, ഫിക്സഡ് എക്സ്പെൻസസ് ബൈ പി വി റേഷ്യോ ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ പി വി റേഷ്യോ നമ്മൾ വീണ്ടും കണ്ടുപിടിക്കേണ്ടി വരുമല്ലേ, ഫിക്സഡ് എക്സ്പെൻസസ് ബൈ പി വി റേഷ്യോ ചെയ്യുകയാണെങ്കിൽ. അപ്പം ഇവിടെ നമുക്ക് ഏതാണ് നമുക്ക് ഏറ്റവും എളുപ്പമുള്ള ഇക്വേഷൻ എന്താണ്, ഫിക്സഡ് എക്സ്പെൻസസ് ഇൻറ്റു എസ് ബൈ സെയിൽസ് ബൈ കോൺട്രിബ്യൂഷൻ ചെയ്യുകയാണെങ്കിൽ എന്താ നമുക്ക് പി വി റേഷ്യോ കാണണ്ട അല്ലേ. ഫിക്സഡ് എക്സ്പെൻസസ് ബൈ ഇൻറ്റു സെയിൽസ് ബൈ കോൺട്രിബ്യൂഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ പി വി റേഷ്യോ കാണേണ്ട ആവശ്യമല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഫിക്സഡ് എക്സ്പെൻസസ് ഇൻറ്റു സെയിൽസ് ബൈ കോൺട്രിബ്യൂഷൻ ചെയ്താൽ മതി. അങ്ങനെ സെയിൽസ് വരുന്നുണ്ട്, വേരിയബിൾ കോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ കോൺട്രിബ്യൂഷൻ കാണാൻ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആ ഇക്വേഷനാണ് സിമ്പിൾ. അപ്പോൾ ഫിക്സഡ് എക്സ്പെൻസസ് ഇൻറ്റു സെയിൽസ് ബൈ കോൺട്രിബ്യൂഷൻ ചെയ്യുക. അപ്പോൾ ഫിക്സഡ് എക്സ്പെൻസസ് നമ്മളിവിടെ കണ്ടുപിടിച്ച് സെയിൽസ് എത്രയാണ്, സെയിൽസ് എത്രയാണ് തന്നത്, 20 ആണ് തന്നത് അല്ലേ. അപ്പോൾ 20 ആണ്. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാണ്, 14 ആണ്. അപ്പോൾ നമുക്ക് കോൺട്രിബ്യൂഷൻ കാണാം, കോൺട്രിബ്യൂഷൻ ഈക്വൽ ടു സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ്, ഈക്വൽ ടു എത്രയാണ്, 20 - 14 എത്ര നമുക്ക് കോൺട്രിബ്യൂഷൻ എത്ര കിട്ടിയത്, 6 കിട്ടി. നമുക്ക് എന്താക്കാം, ജസ്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അല്ലേ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം, ബി പി ഇൻ സെയിൽസ് ഈക്വൽ ടു എത്രയാണ് ഫിക്സഡ് എക്സ്പെൻസസ്. ഇപ്പോൾ നമ്മൾ കണ്ടില്ല എത്രയാണ്, 7,92,000 ബൈ കോൺട്രിബ്യൂഷൻ എത്രയാണ്, ഇപ്പോൾ നമ്മൾ കണ്ട 6 ഇൻറ്റു സെയിൽസ് എത്രയാണ്, 20. അപ്പോൾ നമുക്ക് എത്ര കിട്ടുക, ഈക്വൽ ടു എത്ര കിട്ടും, റുപ്പീസ് 2,64,000 നമുക്ക് കിട്ടും. സോറി, 2,64,000 അല്ല,
26,40,000 അപ്പൊ നമുക്ക് ബി പി കിട്ടി. ഇനി നമുക്ക് നെക്സ്റ്റ് കാണാനുള്ളത് എന്താണ്, നമ്പർ ഓഫ് യൂണിറ്റ് ടു ബി പ്രൊഡ്യൂസ്ഡ് ടു ഏൺ റുപ്പീസ് എത്രയാണ് ചോദിച്ചത്. ക്വസ്റ്റ്യൻ എത്രയാണ്, 60,000. അപ്പോൾ 60,000 പ്രോഫിറ്റ് നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം എന്നാണ് നമ്മളോട് ഇവിടെ ചോദിച്ചത് അല്ലേ. അപ്പോൾ 60,000 പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നോക്കുക, അപ്പോൾ നമുക്കിവിടെ ഓൾറെഡി ഇവിടെ ഒരു പ്രോഫിറ്റ് പറഞ്ഞിട്ടുണ്ട്. ആ പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ എത്ര പ്രൊഡ്യൂസ് ചെയ്യണമെന്നാണ് നമ്മളോട് പറഞ്ഞത്, എത്ര യൂണിറ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം എന്നാണ് നമ്മളോട് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു, നമുക്ക് ആദ്യം അത് എടുത്തെഴുതാം. രണ്ടാമത്താണ് എന്താണ് നമ്പർ ഓഫ് യൂണിറ്റ് ടു ബി സോൾഡ്, എത്ര യൂണിറ്റ് നമ്മൾ വിൽക്കണം ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് റുപ്പീസ് എത്രയാണ്, 60,000. അപ്പോൾ നമുക്ക് ഇത്രയും 60,000 പ്രോഫിറ്റ് നമുക്ക് കിട്ടണം. അപ്പോൾ അത്രയും പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ എത്ര യൂണിറ്റ് നമ്മൾ വിറ്റാലാണ് നമുക്ക് എന്താ അത്രയും ഡിസൈഡ് ആയിട്ടുള്ള പ്രോഫിറ്റ് നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഡിസൈഡ് പ്രോഫിറ്റ്, അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പം ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്താണ്, കാൽക്കുലേഷൻ ഓഫ് സെയിൽസ് വാല്യൂ ഇൻ റുപ്പീസ് ടു ഏൺ എ ഡിസൈഡ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞൊരു ഇക്വേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിവിടെ നമ്മളോട് ചോദിച്ചത് അതാണ്. അപ്പോൾ ആ ഒരു ഇക്വേഷനാണ് നമ്മളിവിടെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളോടിവിടെ പ്രോഫിറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളോടിവിടെ എന്താ പറഞ്ഞത്, നമ്മളിവിടെ ആ ഒരു ഇക്വേഷനാണോ നമ്മളിവിടെ ചെയ്യേണ്ടത്, അതോ ഇപ്പോൾ നമുക്ക് ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ നമ്മൾ നോക്കുക, രണ്ട് ഇക്വേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്നെന്താണ്, കാൽക്കുലേഷൻ ഓഫ് സെയിൽസ് യൂണിറ്റ്, രണ്ട് ഇക്വേഷനാണ് നമ്മൾ പഠിച്ചത്, കാൽക്കുലേഷൻ ഓഫ് സെയിൽസ് വാല്യൂ ടു ഏൺ എ ഡിസൈർഡ് പ്രോഫിറ്റ്. ആ ഇക്വേഷനാണോ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്താ കാൽക്കുലേഷൻ ഓഫ് ഔട്ട്പുട്ട് ടു ഏൺ എ ഡിസൈർഡ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ആണോ നമ്മളിവിടെ ചെയ്യേണ്ടത് എന്ന് നമുക്ക് ഡൗട്ട് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഏതാണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ ആദ്യം ആലോചിക്കണം. അപ്പോൾ ഇവിടെ എന്തായാലും നമ്പർ ഓഫ് യൂണിറ്റ് ആണ്. അപ്പോൾ നമ്പർ ഓഫ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ ആ യൂണിറ്റ് എന്ന് പറയുന്നത് ഔട്ട്പുട്ടിൻ്റെ വേറൊരു പേരാണ് എന്ത്, യൂണിറ്റ് കേട്ടോ. ഔട്ട്പുട്ടിന് പറയുന്നത് വേറൊരു പേരാണ് യൂണിറ്റ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്തായിരുന്നു, ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ബൈ കോൺട്രിബ്യൂഷൻ. അപ്പം ഈ യൂണിറ്റ് എന്ന് പറയുന്നതും ഔട്ട്പുട്ട് എന്ന് പറയുന്നതും സെയിം ആണ്. അപ്പോൾ നമുക്ക് ആ നമ്മൾ ആ പഠിച്ച ഇക്വേഷൻ ഉണ്ടല്ലോ, ആ ഇക്വേഷനാണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താണ്, ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ബൈ കോൺട്രിബ്യൂഷൻ യൂണിറ്റ്. നമുക്ക് എത്രയാണ് സെയിൽസ് ആണെങ്കിൽ ഇവിടെ യൂണിറ്റിന് പകരം റുപ്പീസ് എന്ന് കൊടുക്കുമായിരുന്നു. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ മറ്റേ ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടത്. ഇവിടെ യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പെർ യൂണിറ്റിൽ വരുന്ന ഇക്വേഷൻസ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നോക്കുക, നമ്മുടെ ഫിക്സഡ് എക്സ്പെൻസസ് എത്രയാണ്, 7,92,000 പ്ലസ് പ്രോഫിറ്റ് എത്രയാണ്, 60,000 ബൈ കോൺട്രിബ്യൂഷൻ എത്രയാണ്, നമ്മളിപ്പോൾ ഓൾറെഡി കോൺട്രിബ്യൂഷൻ മോഡൽ കണ്ടു വെച്ചിട്ടുണ്ട്, എന്താ എത്രയാണ്, 6 ആണല്ലേ. അപ്പോൾ ആ 6 നമ്മളിവിടെ ജസ്റ്റ് എഴുതി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് എത്ര കിട്ടുക, 1,42,000 യൂണിറ്റ്സ്. അപ്പോൾ 1,42,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്താലാണ് നമുക്ക് എത്ര, 60,000 പ്രോഫിറ്റ് നമുക്ക് കിട്ടുക. അപ്പം ഇതാണ് ഇതിൽ ചോദിച്ച രണ്ട് ക്വസ്റ്റ്യൻസ്.